നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും. സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ ഒരു പുതിയ വീഡിയോ സെഷനിലേക്ക് നമ്മുടെ പ്ലസ് വൺ കുട്ടികളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്കുള്ള ദിവസമാണ്, നിങ്ങൾക്കുള്ള ക്ലാസ്സാണ്. നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇന്നത്തേത്. എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറാണെന്നറിയാം. എത്രയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും എപ്പോഴും ഇരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. എന്നെ കൊണ്ടും പറ്റത്തില്ല, നിങ്ങളെ കൊണ്ടും പറ്റുന്നവരെ കാണും കേട്ടോ. എന്നെ കൊണ്ടും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, എപ്പോഴും നമുക്ക് പഠിത്തത്തിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം. ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര സോളിഡ് വേർഡാണ്. നമ്മളതിനെ ആ രീതിയിൽ കൂടെ കണ്ടിട്ടില്ല, അപ്രോച്ച് ചെയ്തിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്നും നമുക്കൊരു സംഭവം പുതുതായിട്ട് വരണം. നമ്മളിപ്പോൾ ഓരോ പ്രോഡക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് പോലും, അത് ബക്കറ്റായിട്ട് എങ്ങും നമ്മൾ എങ്ങും ഇരിക്കുന്നതല്ല, അത് ഉണ്ടാക്കിയെടുത്താണ് ബക്കറ്റിൻ്റെ രൂപത്തിൽ. അത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോർഡ് പോലിരുന്ന സംഭവമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കൂടെ അതിനെ തിരിച്ച് നമുക്കിങ്ങനെ സാധനം ഒരു നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ ആയപ്പോഴാണ് അതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയത്. അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ കാര്യവും. നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനുള്ളിൽ നിന്നും നിങ്ങളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം വരണം. അത് പഠിത്തമാണെങ്കിൽ അങ്ങനെ, അല്ലാത്തതും അല്ലാതെ പഠിത്തം കൊണ്ട് പഠിത്തമേ മാത്രമേ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിച്ച് വരാൻ പാടുള്ളൂ എന്നില്ല. നിങ്ങൾക്കിപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും പഠിക്കാൻ പറയുന്നത്. 28 വയസ്സ് 32 വയസ്സാകുമ്പോൾ അള പോയിരുന്ന് പഠിക്കടാ, നീ എന്തോ ഇങ്ങനെ കറങ്ങി കിടക്കുന്നെന്ന് ആരും ചോദിക്കാൻ വരത്തില്ല, ശരിയല്ലേ? ഇപ്പോൾ പറയും, കാരണം നിങ്ങൾക്ക് അതിനോടുള്ള ബോധം, അല്ലെങ്കിൽ അതിനോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതിനോട് ചെയ്യുന്ന രീതികൾ എപ്പോഴും കറക്റ്റായിരിക്കണമെന്നില്ല. അത് വീട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. വീട്ടുകാർക്കറിയാം നിങ്ങൾ ഉഴപ്പി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന്, നിങ്ങൾക്കറിയില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഗെയിം കളിക്കുന്നവരൊക്കെ ഒത്തിരി പേര് കാണും, ഒന്നുമേ ചിന്തിക്കാതെ. ചിലർ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നവർ കാണും. ഏതാ, ഓ പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാനങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങും, ഉടനെ എഴുന്നേറ്റ് പോകും, പിന്നെ ഇരിക്കും, ഉടനെ എഴുന്നേറ്റ് പോകും. ഇരിക്കും തോറും നമുക്ക് എന്താ കയ്യിൽ ഒരു കാര്യവുമില്ല, എന്തുവാ പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളോടെ നമുക്ക് എത്തിപ്പെടാൻ ഇത്തിരി സമയം വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 46 ദിവസമാണ് ഇനിയുള്ളത്. 4+6 10, നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ നമ്പറും 10 തന്നെയാണ്, പലരുടെയും നമ്പറാണ് 10. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡേയ്സാണ് ഇനിയുള്ളത്. അയാളെ നിങ്ങൾ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിൽ എത്തിപ്പെടണം. നിങ്ങൾ ഇത്രയും നേരമൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ വെളിയിലിറങ്ങി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യണം. ഒരു അരമണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ചാടി കൈയും കാലൊക്കെ ഒന്ന് അനക്കി വിളിക്കുക കേട്ടോ. വിളിച്ചെന്ന് നല്ലപോലെ ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ ഓക്സിജൻ അറിയാതെ നമ്മുടെ സ്പീഡിൽ നമ്മുടെ ശരീരം കയറും. നമ്മളറിയാതെ എനർജറ്റിക്കായിട്ടുള്ള മനുഷ്യനാവും. ഇത്തിരി വെള്ളം കൂടെ കേട്ടോ, വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാവും. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം കേട്ടോ, നമ്മുടെ സാധാരണ വെള്ളമാണ്. എല്ലാത്തിനെയും വെള്ളം എന്നുള്ള ഉദ്ദേശം ഇപ്പോൾ പലരുടെയും മനസ്സിൽ ഉടനെ, നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ, വെള്ളം അടിക്കുക വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേ അതൊന്നുമല്ല. സാധാരണ വെച്ച് വെള്ളം കൂടെ കുടിച്ചാൽ നമുക്ക് അരമണിക്കൂർ സിമ്പിളായിട്ട് പിന്നെയും പഠിക്കാൻ പറ്റും, നല്ല മൈൻഡോടുകൂടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ടൊക്കെ എത്താം. നമുക്ക് പഠിക്കാനുള്ള 6 സബ്ജക്റ്റിനെ ഏതൊക്കെ രീതി കൂടെയാണ് ഈ 46 ദിവസം ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ബോർഡിലും കൂടെ തെളിയാൻ പോകുന്നത്. എല്ലാവരും എല്ലാവരോടും മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം, മടിക്കരുത്. അതിൻ്റെ ലൈക്ക് ഇപ്പോൾ ചെയ്തേര്, കമൻറ്റ് പിന്നെ ചെയ്താൽ മതി. ഓക്കെ, കമൻറ്റ് ക്ലാസ് തീരുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഓഫ് ചെയ്ത് വിടുക. ഇപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഓഫ് ചെയ്യും, 2 മിനിറ്റ് ചിലപ്പോൾ മുഴുവൻ പേര് കാണും. മുഴുവൻ ടൈം കാണുന്നവരുണ്ട് ഒത്തിരി പേര്. അപ്പോൾ എപ്പോഴാണോ നിർത്തുന്നത് അന്നേരം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റ് ഒന്ന് ഇട്ടിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരിലോട്ടും നിങ്ങൾ ഷെയർ ചെയ്യും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാവുന്നതിനെയും എത്തിക്കുകയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, ടൈം ടേബിൾ കൃത്യമായിട്ട് ബോർഡിൽ വന്നിട്ടുണ്ട്. നമുക്കുള്ള 46 ഡേയ്സിനെ നമ്മൾ ഫസ്റ്റ് 42 ഡേയ്സ് ഇവിടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കി 4 ഡേയ്സ് ബാക്കിയുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, 4 ഡേയ്സ് ബിഫോർ യുവർ എക്സാം ഇസ് വെരി ക്രൂഷ്യൽ. അതിനെ എങ്ങനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണമെന്നുള്ളത് പിന്നീട് ഒരു ക്ലാസ്സിൽ വരും. എല്ലാം വൃത്തിയായിട്ട് അപ്പോഴത്തേക്ക് ഈ 42 ദിവസത്തിനെ നിങ്ങൾ ഈ രീതിയിൽ കൂടെ വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, നല്ല രീതിയിൽ കൂടെ കൈകാര്യം ചെയ്യില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പാളിപ്പോവും. ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള ഗെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ കാര്യവും വൃത്തിയായിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള 46 ദിവസത്തിന് 6 സബ്ജക്റ്റ് വെച്ചുകൊണ്ട് 7 ദിവസം ഒരു സബ്ജക്റ്റിന് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്താൽ 42 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെ നോക്കിയ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്ട് 1 സബ്ജക്ട് 2 സബ്ജക്ട് 3 സബ്ജക്ട് 4 ഓരോരുത്തരുടെ സബ്ജക്റ്റ് ഓരോ രീതി കൂടിയാണ് ഓക്കെ ഇത് രണ്ടും പിന്നെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് പേരെഴുതുന്നേ ഉള്ളൂ മറ്റുള്ളതൊക്കെ ഓരോ സബ്ജക്റ്റുകളാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിന് 7 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങളൊരു ഫസ്റ്റ് 4 ഡേയ്സും കൊണ്ട് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യണം അവിടെ 3 ഡേയ്സ് റിസർവ് വെച്ചേക്കണം ആ 3 ഡേയ്സ് മറ്റുള്ളതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഓക്കെ നെക്സ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് എന്തായാലും ആരും ഇപ്പോഴേ പഠിക്കുന്നില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഓക്കെ ഞാൻ പക്ഷേ അവിടെ 7 ദിവസം ഇട്ടേക്കുന്നത് അതിനുള്ളിൽ നിന്നും നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇവിടെയൊക്കെ കിടക്കുന്നവരെ കണ്ടോ ഭയങ്കരമാരാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സബ്ജക്റ്റ് 1 സബ്ജക്ട് 2 പറയുന്നുണ്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ഇപ്പം എൻ്റെ മാത്സാണ് അപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സബ്ജക്റ്റാണ് അതാണ് എല്ലാവരും പഠിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഉള്ളൂ അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സബ്ജക്റ്റൊന്നും ഇതിലും ഒട്ടും മോശമില്ല ഇതിനേക്കാളും ഹൈ ആണ് ഇപ്പം നമ്മുടെ എക്കണോമിക്സ് ഓ എക്കണോമിക്സ് വെച്ചിട്ടേക്കും എന്തൊരു മോശപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുക അത് പഠിക്കാതെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണ് അതില്ലാതെ എന്തോ കൃത്യമായിട്ട് ചെയ്യാനാണ് കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ബേസ് സാമ്പത്താണ് അപ്പോൾ മീൻസ് ആ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മോശം സബ്ജക്റ്റാണോ അല്ല കൊമേഴ്സ് അതും ഭയങ്കരമായിട്ടുള്ള പവർഫുൾ സബ്ജക്റ്റാണ് നമ്മുടെ ബാങ്കിങ് ഫുൾ നോക്കുന്നത് കൊമേഴ്സാണ് അപ്പോൾ അത് മോശമാണോ നെക്സ്റ്റ് കെമിസ്ട്രി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കേടുകൂടാതെ സാധനങ്ങളൊക്കെ നമ്മുടെ ചെറിയ രീതിയിൽ കൂടെ പറഞ്ഞാൽ പോലും എല്ലാ കെമിക്കൽസും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മരുന്നുകളല്ല അപ്പോൾ അത് മാറ്റി നിർത്താൻ പറ്റുമോ നെക്സ്റ്റ് ഫിസിക്സ് എല്ലാ ടെക്നിക്സുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് ഓക്കെ അപ്പോൾ ഒരു രീതി കൂടെയും ഒരു സബ്ജക്റ്റ് മോശമല്ല ബയോളജി വരെ എടുക്കത്തേയില്ല ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് നീയൊക്കെ പോയി ബയോളജി ഭയങ്കര മോശം സബ്ജക്റ്റാണ് ബയോളജി ജീവശാസ്ത്രം ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവം അപ്പോൾ എല്ലാ രീതി കൂടെയും എല്ലാ സബ്ജക്റ്റും ഒന്നിനൊന്ന് മെച്ചമാണ് നമ്മൾ അതിനുള്ളിൽ കയറി എങ്ങനെ തിളങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാം ഈക്വലി എല്ലാം വെയിറ്റുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂടെ അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിനുള്ളിലുള്ള ദിവസങ്ങൾ ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കിട്ടുന്ന റിസർവ് ദിവസങ്ങൾ ഓക്കെ അതേതിനാണോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കൂടുതൽ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ കൂടെ കറക്റ്റ് 7 ഭയങ്കര പവർഫുൾ നമ്പറാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തത് 7 ദിവസം എന്ന് പറഞ്ഞാൽ സൂപ്പർ നമ്പറാണ് വേൾഡിലെ ഏറ്റവും നല്ല നമ്പർ മീൻസ് ലക്കി നമ്പറാണ് 7 ഓക്കെ ജി എ ബി സി ഡി ഇ എഫ് ജി 7th ലെറ്ററാണ് ഭയങ്കര ജി കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളൊരാളെ ഹിന്ദിയിൽ ജി ജി എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പല രീതിയിൽ കൂടെ ജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ലെറ്ററാണ് ഏതിൻ്റെയും നമ്മൾ കേട്ടിട്ടുണ്ട് ജിമാരുടെ ജി ടെക് കേട്ടിട്ടില്ലേ എല്ലാത്തിനും ഓക്കെ ഇതൊക്കെ നമ്മൾ ഇവിടെ ഉള്ളതാണ്ടാണ് വെളിയിലൊക്കെ ഇതേപോലെ ഒത്തിരി വേർഡുകൾ ജിയിൽ തുടങ്ങുന്നതുകൊണ്ട് പേരുകളുണ്ട് ഓക്കെ അതിനൊക്കെ എന്തൊക്കെ ഒരു പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നങ്ങ് വിചാരിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഏതാണ് എടുക്കേണ്ടത് ഏറ്റവും ടഫായിട്ടുള്ളത് തന്നെ നിങ്ങൾ ആദ്യം ഇവിടുന്ന് സെലക്ട് ചെയ്യണം സബ്ജക്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് അതിനുള്ളിൽ നിന്നും ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ വേണം അല്ലാതെ ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്കിനെ അല്ലാതെ നമ്മൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കുറേ ദൂരം പോയി എനിക്ക് ഏകദേശം മാർക്ക്സ് ഇത്ര എത്തിക്കാൻ പറ്റും എന്നുള്ളത് വേണ്ടിയാണ് ഏറ്റവും അപ്പോൾ എല്ലാ സബ്ജക്ട്സിലെയും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാവുന്ന ടോപ്പിക്സ് മാർക്സൂടെ കിട്ടുന്ന രീതിയിൽ കൂടെ അറേഞ്ച് ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഒരു 4 ഡേയ്സ് എല്ലാത്തിനും അതുമതി നിങ്ങൾക്ക് എല്ലാം ഓടിച്ചിട്ട് പോകാൻ 4 ഡേയ്സ് 5 ഡേയ്സ് ഉണ്ട് ബാക്കി 2 ദിവസങ്ങളുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാം ഇവിടുന്ന് കിട്ടുന്ന ദിവസങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവനെ കവർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അങ്ങനെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാം ഈസി ആയിട്ടുള്ളതിനെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അതിൻ്റെ മീഡിയം ലെവലുണ്ട് ഇത്രയുടെ വലുത് അവനെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണം ടഫായിട്ടുള്ളതിന് ലാസ്റ്റിന് മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ ഓക്കെ മാർക്സ് സ്കൂളുണ്ടായിരിക്കാൻ ചിലതിനെ കാണുള്ളൂ ഈസി ആയിട്ടുള്ളതിനും മാർക്കുണ്ട് അപ്പോൾ അയാളെ കളയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ടഫായിട്ടുള്ളതിനെയൊക്കെ ലാസ്റ്റ് നിങ്ങൾ ഇട്ടിട്ട് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എത്രയും പറ്റുന്നോ അത്രയും ഓരോരുത്തരും നിങ്ങൾ ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ദിവസങ്ങൾ പിന്നെയും വരും ഓക്കെ പിന്നെയും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ചെയ്ത് തന്നെ പഠിക്കണം മാത്സ് ആണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ എഴുതി പഠിക്കണം കെമിസ്ട്രി ആണെങ്കിൽ ഒന്ന് വായിച്ച് പഠിച്ചാൽ മതിയാവും മറ്റുള്ളതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും ഓക്കെ അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഈ രീതിയിൽ കൂടെ വേണം പോകാൻ ബാക്കി നിങ്ങൾക്ക് 4 ഡേയ്സ് ഈ 4 ദിവസം എങ്ങനെ വേണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇത്രയിനെ പഠിച്ചിട്ടാണ് നമ്മൾ 4 ദിവസം ബാക്കി കിട്ടിയിരുന്നത് ഓക്കെ അതിന് എങ്ങനെ വേണം ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ ഫുൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഐറ്റം നമുക്ക് തിരിച്ച് വരണം ആ രീതിയിൽ കൂടെ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്
നമ്മളെ വരും, അപ്പോഴത്തേക്ക് എത്തിപ്പെടും. എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവരും എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത അതും ചെയ്തിട്ടേരാം. ബെൽ ബട്ടനും ഓളും മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ റിസൾട്ടോടുകൂടി പ്ലസ് വൺ പാസ്സായി പ്ലസ് ടുവിലോട്ട് കയറട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.